ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയോ, ഇവരുടെ നേതാക്കന്മാരെ വാനോളം പുകഴ്ത്തും, എന്നാൽ മുൻഗാമികളായ സലഫു സ്വാലിഹിങ്ങളെ പോലെ പുകഴ്ത്താൻ പാടില്ല. സച്ചരിതരായ ഔലിയാക്കളെയും സ്വാലിഹിങ്ങളെയും പുകഴ്ത്താൻ പാടില്ല. ഇവരുടെ നേതാക്കളെയാണെങ്കിലോ, ഇവരുടെ നേതാക്കളെ സ്മരിക്കാൻ വേണ്ടി പ്രത്യേക സമ്മേളനം സംഘടിപ്പിക്കും, പക്ഷെ അനുസ്മരണമൊന്നും ആണ്ടെന്ന് പറയില്ല. സെറിമണി, മെമ്മറൈസിംഗ് സെറിമണി എന്നൊക്കെ പറയുള്ളൂ. ഇംഗ്ലീഷിലിട്ടാൽ അത് ഇംഗ്ലീഷിന്റെ ആണ്ടാണ്, ഇംഗ്ലീഷിലുള്ള ആണ്ടാണ്, അത് നടത്തും, ഇടപെടൽ നടത്തിയിട്ടുണ്ടല്ലോ. ഇവരുടെ നേതാവായ ഉമർ മൗലവി, ആ ഉമർ മൗലവി ലോകത്തോട് വിട പറഞ്ഞു മരണപ്പെട്ടു പോയി. ആ ഉമർ മൗലവിക്ക് വേണ്ടി 2000 അൽ ഇസ്ലാഹ് മാസികയിൽ ഇവർ പ്രത്യേകമായി ഉമർ മാല, ഉമർ മൗലവിയുടെ പേരിൽ ഒരു കവിത എഴുതി. എന്താണ് അവർ പറയണതെന്നറിയോ? ഉമർ മൗലവിക്ക് വേണ്ടി കവിത, സ്വർഗത്തിലേക്ക് കുതിച്ചു ഹോ ചേതന, സ്വർഗത്തിലേക്ക് മൂപ്പര് പറന്നുപോയി എന്നാ പറയുന്നത്. മൂപ്പരെ പറ്റി പറയാം, കേരള മക്കൾ നിനക്കൊരു രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ, മൂപ്പർക്ക് രണ്ടാമനില്ല, മൂപ്പർക്ക് രണ്ടാമനില്ല, മൂപ്പരെ പറ്റി അവർക്ക് പറയാം. എന്നാൽ മഖ്ദൂസ് മൗലിദിൽ നമ്മൾ നബിയെ അങ്ങേക്ക് പകരമായി ഒരാളും ഇല്ലാന്ന് പറഞ്ഞാൽ അത് പാടില്ല, അത് ശിർക്കാണ്. ഇവരുടെ നേതാക്കന്മാരുടെ കാര്യത്തിൽ ഇവർക്കൊക്കെ പറ്റും. സാക്ഷാൽ ഇവരുടെ നേതാവായി പരിചയപ്പെടുത്തി ഇബ്നു തൈമിയ ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞില്ലേ, ഇബ്നു തൈമിയെ തള്ളുന്നത് ഖുർആൻ തള്ളുന്നത് പോലെയാണ്. ആ ഇബ്നു തൈമിയ മരണപ്പെട്ടപ്പോൾ ഇബ്നു തൈമിയയുടെ സ്വന്തം ശിഷ്യനായ ഇബ്നു കസീർ റഹ്മഹുള്ളാഹ് അൽ ബിദായത്തു വന്നിഹായ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു തൈമിയ മരണപ്പെട്ടപ്പോൾ എന്തൊക്കെ ആദരവാണ് ഇവർ ചെയ്തത്? മയ്യത്ത് കുളിപ്പിച്ച വെള്ളം ബർക്കത്തിന് വേണ്ടി കുടിക്കാൻ ആളുകൾ തിരക്ക് കൂട്ടിയിരുന്നു. മയ്യത്ത് കുളിപ്പിച്ച വെള്ളം മുഴുവൻ ബർക്കത്തിന് വേണ്ടി കുടിച്ചു. കുളിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ബാക്കി വന്ന താളി ബർക്കത്തിന് വേണ്ടി വിഹിതം ചെയ്തു. അത് പറ്റും, ഇബ്നു തൈമിയയുടെ ബർക്കത്തൊക്കെയാണ്, ബാക്കിയുള്ളത് പറ്റൂല. എങ്ങനത്തെ ശരിയാവാം? ഇബ്നു തൈമിയയുടെ ശരീരത്തിൽ കഴുത്തിൽ കെട്ടിയിരുന്ന ഒരു ചരടുണ്ടായിരുന്നു, അതിന് 500 ദിർഹമിനാണ് ലേലം വിളിച്ചത്. അത് ലേലം വിളിക്കാം, അൽബിദായത്ത് വന്നിഹായിലുള്ളതാണ്, നിഷേധിക്കാൻ കഴിയോ? രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ ഖബറുകളിലേക്ക് നിരന്തരമായി സന്ദർശനമാണ്. ജനാസ കൊണ്ടുപോകുമ്പോൾ, ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ തൊപ്പിയും അതുപോലെ വസ്ത്രവും തൂവാലയും ഒക്കെ ഇട്ട് ബർക്കത്തെടുക്കും. മയ്യത്ത് കട്ടിലെ ബർക്കത്തെടുക്കുക നമ്മളത് കണ്ടിട്ടില്ല. മയ്യത്ത് കട്ടിലിന് പോലും ബർക്കത്തെടുത്തിരുന്നു ഇവര്. മയ്യത്ത് കുളിപ്പിക്കുന്നതിനും അടുത്തിരുന്ന് കുറെ ആളുകൾ ഖുർആനോദി. ഇതൊക്കെ ഇബ്നു തൈമിയയുടെ കാര്യത്തിൽ പറ്റും, എന്നാൽ സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെട്ട് ബർക്കത്ത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടും ബർക്കത്ത് പാടില്ല.